ജി ജി എം ജി എച്ച് എസ് എസ് ചാലപ്പുറം സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് നടത്തുന്ന റേഡിയോ ഗണപതിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഏവർക്കും അറിയാമായിരിക്കാം കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട വാങ്ങിയിട്ട് ഇന്ന് ഇരുപത്തെട്ട് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് അദ്ദേഹം കഥാലോകത്ത് നിന്നും വിടവാങ്ങിയത് പരമ്പരാഗത സാഹിത്യ വ്യവസ്ഥകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ബഷീർ എന്ന എഴുത്തുകാരൻ വായനക്കാരന്റെ ഹൃദയത്തിൽ ചേക്കേറിയത് അദ്ദേഹം എഴുതിയ ബാല്യകാല സഖി എന്ന പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി എൻ എസ് എസ് വോളണ്ടിയർ വിസ്മയെ ഞാൻ ക്ഷണിക്കുന്നു മനസ്സ് നിന്നാവട്ടെ ബാല്യകാല സഖി മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ബാല്യകാല സഖിയിൽ അയൽക്കാർ തമ്മിലുള്ള ബാല്യകാല പ്രണയം കൗമാരപ്രായത്തിൽ വികാരാധീനമായ പ്രണയത്തിലേക്ക് വിരിഞ്ഞു മജീദ് സുഹ്ര ഇവരാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ മജീദിൻ്റെ പിതാവ് സമ്പന്നനായിരുന്നു അതിനാൽ പഠനത്തിൽ ഉത്സാഹമില്ലാതിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തെ പഠിക്കുവാനായി വിദൂര പട്ടണത്തിലെ ഒരു സ്കൂളിലേക്ക് അയച്ചു മറുവശത്ത് സുഹറിയുടെ പിതാവ് രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്നിട്ടും അദ്ദേഹം തൻ്റെ മകളുടെ പഠനത്തിനുള്ള ഇഷ്ടം കണ്ട് മകളെ സ്കൂളിൽ അയക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അവളുടെ പിതാവിൻ്റെ മരണം കൂടുതൽ പഠിക്കാനുള്ള അവളുടെ പ്രതീക്ഷകളെല്ലാം തകർത്തു സുഹറയുടെ വിദ്യാഭ്യാസം സ്പോൺസർ ചെയ്യാൻ മജീദ് പിതാവിനോട് അപേക്ഷിച്ചെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു അച്ഛനുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് മജീദ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപ് വളരെ കാലം വിദൂരദേശങ്ങളിൽ അലഞ്ഞു നടക്കുകയും ചെയ്യുന്നു മടങ്ങിയെത്തുമ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ മുൻ സമ്പത്ത് എല്ലാം ഇല്ലാതായെന്നും തൻ്റെ പ്രിയപ്പെട്ട സുഹറ മറ്റൊരാളെ വിവാഹം കഴിച്ചതായും അദ്ദേഹം കണ്ടെത്തുന്നു സ്നേഹം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം വളരെ ദുഃഖിതനായി മുൻപ് വളരെ സുന്ദരിയും ഊർജ്ജസ്വലയുമായിരുന്ന സുഹറ ഇപ്പോൾ ജീവിതത്താൽ ക്ഷീണതയായ ഒരു സ്ത്രീയായിരിക്കുന്നു അങ്ങനെ സങ്കടത്തിലൂടെയാണ് നോവൽ അവസാനിപ്പിക്കുന്നത് മജീദും സുഹറയും അവരുടെ ബാല്യം പ്രണയം വിരഹം വേദന ഇതൊക്കെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്നാൽ ഇത് മാത്രമല്ല ബാല്യകാലസഖി എന്നതാണ് ഈ ചെറിയ പുസ്തകത്തെ അനന്യമാക്കുന്നത് നമുക്ക് പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തെ പരിചയപ്പെടുത്തുക എന്നൊരു മഹത്തായ ധർമ്മം കൂടി വഹിക്കുന്നുണ്ട് ബാല്യകാല സഖി കൂടെ മലയാള സാഹിത്യത്തിന് ഏറെയൊന്നും പരിചിതമല്ലാത്ത ഒരു സംസ്കാരവും നമുക്ക് മുന്നിൽ അനവൃതമാകുന്നു വായനക്കാർ കഥാപാത്രങ്ങളെ തങ്ങളിലേക്ക് ആവാഹിക്കുന്ന പതിവ് വിധിയിൽ നിന്നും മാറി കഥാപാത്രങ്ങൾ വായനക്കാരെ അങ്ങോട്ട് ആവാഹിക്കുകയാണ് ബാല്യകാലസഖിയിൽ അതിശയോക്തി ഒട്ടും കലരാതെ യാഥാർത്ഥ്യത്തോട് പരമാവധി ചേർന്ന് നിന്നുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ബാല്യകാലസഖിയെ നമുക്ക് സമ്മാനിച്ചത് ബഷീറിൻ്റെ ബാല്യകാലസഖിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മജീദിൻ്റെയും സുഹറയുടെയും ബാല്യകാല സൗഹൃദത്തെ പ്രതിനിധീകരിക്കുന്ന മാഞ്ചുവടും അവരുടെ പ്രണയത്തിൻ്റെ സ്മാരകമായ ചെമ്പരത്തിച്ചെടിയും അവരുടെ വിരഹത്തിൻ്റെ മൂകസാക്ഷിയായ രാത്രികളുമാണ് അത്ര സൂക്ഷ്മമായി പരിശോധിച്ചില്ലെങ്കിൽ തന്നെയും ഗ്രന്ഥകാരൻ്റെ ആത്മകഥാംശങ്ങൾ ബാല്യകാലസഖിയിൽ നിന്നും കണ്ടെത്താൻ കഴിയും മജീദിനെ പോലെ ബഷീറും വീട് വിട്ട് ഒരുപാടൊരുപാട് അലഞ്ഞിട്ടുണ്ട് പല പല വേഷത്തിൽ പല ദേശങ്ങളിൽ അലഞ്ഞിട്ടുണ്ട് എല്ലാത്തരം ജോലികളും ചെയ്തിട്ടുണ്ട് മജീദിനെ പോലെ ബഷീറും അനുഭവങ്ങൾ മാത്രം സമ്പാദ്യമായി കയ്യിൽ കരുതി നാട്ടിൽ തിരിച്ചെത്തിയിട്ടുമുണ്ട് മജീദിനെ പോലെ ബഷീറിനും പ്രതാപ നിറഞ്ഞ ബാല്യം ഉണ്ടായിരുന്നു മജീദിൻ്റെ വീട്ടിലെ ദാരിദ്ര്യം കണ്ട പോലെ തന്നെ ബഷീറിനും ഉണ്ടായിട്ടുണ്ട് മജീദിനും ബഷീറിനും കാണുന്ന മറ്റൊരു സമാനത ചെടികളിലുള്ള താല്പര്യമാണ് ബഷീറിന്റെ ജീവിതത്തിലും പുസ്തകങ്ങളിലും ഒരേപോലെ പിടിച്ചു നിൽക്കുന്നതാണ് ബഷീറും ചെടികളും തമ്മിലുള്ള ആത്മബന്ധം നന്ദി എൻ എസ് എസ് വോളന്റിയർ വിസ്മയ പറഞ്ഞ ബാല്യകാല സഖി എന്ന കഥയെക്കുറിച്ച് ഏവർക്കും കൂടുതൽ മനസ്സിലായി എന്ന് കരുതുന്നു കഥകളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് നന്ദി